മോനെ മഹാരാജ, ഇത് നീ വല്ല സർക്കസ് കമ്പനിക്കാർക്ക് കൊടുത്തു. ആന സൈക്കിൾ ഓട്ടുമ്പോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് ഉപയോഗിക്കാം. ഇവിടെ മഹാരാജ ഒരു ഒരു മെലഡി ഉണ്ടാക്ക്. കേൾക്കുമ്പോ തന്നെ മനസ്സിങ്ങനെ മെൽറ്റായിട്ട് പോകുന്നൊരു അനുഭൂതി ഉണ്ടാക്ക് പ്ലീസ്. കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കുളിര് കുറുന്ന ഉറായിട്ടുണ്ട്. പാടത്തെ ആ പാട് പാട്. സംഗതി ടോപ്പ് ആയിട്ടില്ല, രണ്ടാമൽ വിടൂല്ലോ. പാട് മഹാരാജ പാട്. മുടി കണ്ണി കുത്തുന്ന വെറൈറ്റിയാണ്. എട്ടി പിടിക്കാം. ആ എട്ടിലെ ഒമ്പതിലെ ഏടെങ്കിലും പിടിക്ക്. കിട്ടേ. ഈ സൂപ്പർ ഹിറ്റ് ആയത് ഇവരൊക്കെ പറയണ തമിഴ് പാട്ടുകൾ നീ തന്നെ ഉണ്ടാക്കിയതാണോ? ഉണ്മേ സല്ല, സത്യം പറയടാ, ഇല്ലെന്നെ തൊണ്ട ഞാൻ കമ്പിപ്പാര. അയ്യോ, എനിക്ക് ചോറിയിന്നാൻ പറ്റൂല. അതൊക്കെ ഞാൻ ഇളയരാജ സാറിന്റെ പഴയ പാട്ടുകളിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് സാറന്മാരെ. എടാ ഗുരുത്തു തോഷി, നിനക്കാരാ മഹാരാജ എന്ന് പേരിട്ടത്? അന്റെ അച്ഛനും വേട്ട പേരാത് അല്ല. അപ്പൊ ഒറിജിനൽ എന്താണ്ടാ? ഷിജു, പി പി ഷിജു. അത് ശരി. നിന്റെ മുടി ഇങ്ങനെ നീട്ടി വളർത്താൻ ആര് പറഞ്ഞു? ഞാൻ അതെന്നൊക്കെ മനസ്സിലായി. റഹ്മാന്റെ സ്റ്റൈൽ പിടിച്ചാണ് എടാ സൂപ്പർ. എന്നെ കണ്ട റഹ്മാൻ സാറിന്റെ ചായ ഉണ്ടെന്ന് എല്ലാരും പറഞ്ഞു. അതെല്ലാം പോട്ടെ, നീ കർണാടക സംഗീതം എത്ര കാലം പഠിച്ചു? ദൈവദോഷം പറയരുത്, ഞാൻ കർണാടകത്തിൽ പോയിട്ടൂലില്ല. പിന്നെ അല്ലേ പഠിക്കണത്? പുല്ലേ, നീ ഏതോ ടി വി ചാനലിലേ പാട്ട് പാടു ഫ്ലാറ്റ് നേടു എന്ന പ്രോഗ്രാമിന്റെ ജഡ്ജ് അല്ലടാ. സാറ് കാണാറുണ്ടോ ഞാൻ ബൾക്കൊക്കെ ചവച്ചോണ്ടിരിക്കണത്? ഇപ്പൊ ഞാൻ ചവേലും നിർത്തി. നിന്നെ കൊണ്ട് അതിനെ കൊള്ളാവൂ. നീ 10-12 വയസ്സുള്ള പൈതങ്ങളോട് സംഗതി പോരാ, സംഗതി പോരാ, സഞ്ചാരം മോശം എന്നൊക്കെ പറയാറുണ്ടല്ലോ. സ്വരസ്ഥാനത്തിന്റെ കല്ലളകി സ്ഫുടത പോരാ, സ്ഫുടത പോരാ എന്നൊക്കെ താടിക്ക് കയ്യും കൊടുത്ത് നീ ചേരക്കാറുണ്ടല്ലോ. എന്തറിഞ്ഞിട്ടാടാ അപ്പ നീ? എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ചാനലിലെ സാറന്മാര് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ പോലൊരു മണ്ടനെയാണെന്ന്. അഭിപി, നീ ഏതെങ്കിലും ചാനലില് മാർക്കിടാൻ പോവാടാ. വിളിച്ചാലും പോവില്ല, ഞാൻ വാർക്കപ്പണിക്ക് പോക്കോളാം. ഷിജു പി പി. എന്താ നീ ട്യൂൺ അടിച്ചു മാറ്റുന്നവനാണല്ലോ. ശരി, നീ പിന്നെയും പിന്നെയും ആരോ കിനാവിന്റെ ആ പാട്ട് കേട്ടിട്ടുണ്ടോ? വാ, ഏതാ ടെമ്പോ? അത് ഈ ടെമ്പോയിലാണ്, ടാക്സിയില. 5-8-6-8 മാറ്റ്. ഓ അതിന്റെ പല്ലവിയും ചരണവും മാറ്റിയൊന്ന് റെഡിയാക്ക്. ബായിക്ക് വേണ്ട 9 പാട്ടിന്റെ ട്യൂണും ബായി പറയുന്ന പാട്ടുകൾ അടിച്ചു മാറ്റി ഉണ്ടാക്കി കൊടുക്കണം. അതാ എന്റെ പണി. എനിക്ക് ഫിലിംഫെയർ അവാർഡ് വാങ്ങാൻ പോണമായിരുന്നു, അതിനൊന്ന് അനുവദിക്കണം. കണ്ടില്ലേ, ഞാനാണ് ഈ വർഷത്തെ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ. ഫോട്ടോ ഉണ്ടല്ലേ, കൊള്ളാല്ലേ. ചലച്ചിത്ര ഗാന ലോകത്തിന് വേണ്ടി നമ്മൾ ഒരു സൽക്കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ പാട്ടുകളുടെ ട്യൂൺസ് റെഡി ആയി കഴിഞ്ഞാൽ ഇവനെ ഞങ്ങൾ കൊന്നു കളഞ്ഞേക്ക്. നമ്മുടെ ഉപയോഗം കഴിഞ്ഞാൽ പിന്നെ ഇവന്റെ ട്യൂബിന്റെ കാറ്റ് ഞാൻ അഴിക്കും. എന്നിട്ട് അവന്റെ കവറിന്റെ മേളി എഴുതിയും വെക്കണം. അവന്റെ സേവനങ്ങൾക്ക് പെരിച്ചു തന്നി നായിന്റെ മോൻ.